ഗൈസ് അപ്പോൾ നമ്മളുടെ ടീംമേറ്റിനെ എങ്ങനെയാണ് പുഷ് പാസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ടെക്നിക്കും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഡ്രില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു ടിപ്സും ആ ഒരു ഡ്രില്ലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇതുപോലെ നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രമല്ല പാസ് ചെയ്യുക, നമുക്ക് എല്ലാ രീതിയിലും നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടെക്നിക്ക്, പാസിംഗ് സ്കിൽസ് ടെക്നിക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാം. ആദ്യത്തെ പാസ് എന്ന് പറയുന്നത് ഔട്ട്സോൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാസ്സാണ്. ഔട്ട്സോൾ പാസ് എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള പാസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. നമ്മൾ ഫൂട്ടിൻ്റെ ഈ ഒരു ഏരിയ യൂസ് ചെയ്തിട്ടാണ് ഔട്ട്സോൾ ഈ ഒരു രീതിയിലായിരിക്കും പാസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ലെങ്തി ആയിട്ടുള്ള പാസ് ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിഫൻഡേഴ്സ്, അതായത് സെൻറ്റർ ബാക്കുകൾ തമ്മിലും മിഡ്ഫീൽഡേഴ്സ് തമ്മിലുമൊക്കെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഗ്രൗണ്ട് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ സ്വീപ്പ് ചെയ്തിട്ടുള്ളൊരു പാസ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു പാസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു ഔട്ട്സോൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പാസ്. അടുത്തതായി കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പാസ്സാണ് ഇൻസ്വിംഗർ ആൻഡ് ഔട്ട്സ്വിംഗർ പാസസ്. ഇൻസ്വിംഗറും ഔട്ട്സ്വിംഗർ പാസസിൻ്റെയും ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ ബാക്കിൽ നിന്നൊക്കെ ഒരു പ്ലെയർ അറ്റാക്ക് ചെയ്ത് മുന്നിലേക്ക് കയറി വരുമ്പോൾ അവരുടെ ഫ്രണ്ടിലേക്ക് ഒരു ത്രൂ ബോൾ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പാസ്സാണ്. അപ്പോൾ ഇൻസ്വിംഗർ പാസിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ബോളിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ റൈറ്റ് ഫൂട്ടോണ്ടാണ് കിക്ക് ചെയ്യുന്നത് എങ്കിൽ ബോളിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ നിന്ന് കുറച്ച് റൈറ്റ് സൈഡിലായിട്ട് നമ്മളുടെ ഫൂട്ട് കൊണ്ട് ഈ ഒരു രീതിയിലുള്ളൊരു മോഷൻ ക്രിയേറ്റ് ചെയ്ത് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ ബോൾ സ്പിൻ ചെയ്തിട്ട് ഇൻസ്വിംഗറായിട്ട് നിങ്ങളുടെ ടീമേറ്റിലേക്ക് എത്തും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഔട്ട്സ്വിംഗർ പാസസും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഔട്ട്സ്വിംഗർ പാസസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ഹോണ്ട് കിക്ക് ചെയ്യുമ്പോൾ ബോളിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ നിന്ന് കുറച്ചുകൂടി ലെഫ്റ്റ് ഏരിയയിലായിട്ട് ഈ ഒരു രീതിയിലുള്ള മോഷൻ അപ്ലൈ ചെയ്തിട്ട് കിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട്സ്വിംഗ് ചെയ്തിട്ട് ബോൾ നിങ്ങളുടെ ടീമേറ്റിലേക്ക് എത്തും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ലെഫ്റ്റ് ഹോണ്ടാണ് കിക്ക് ചെയ്യുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഹീൽ കൊണ്ട് ചെയ്യുന്ന ഹീൽ പാസസ്സാണ്. നിങ്ങൾ റൊണാൾഡീനോ ഒക്കെ ഈ ഒരു പാസ് സ്കില്ല് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ നിന്നിട്ട് ഇങ്ങനെ പാസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഡിഫൻഡറുകളുടെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് പാസ് ചെയ്യുന്ന പോലെ ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഹീൽ കൊണ്ട് ജസ്റ്റ് കിക്ക് ചെയ്തിട്ട് ഒരു പാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്കില്ലും നിങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുകൂടാതെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ടെക്നിക്കും ഗ്രൗണ്ട് പാസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ബോൾ റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്യാം, അതുപോലെ ഇതുപോലെ പോക്ക് ചെയ്തിട്ട് പാസ് ചെയ്യാം, ടോപ്പ് പോക്ക് എന്നാണ് അതിന് പറയുക, അതുപോലെ സൈഡിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് പാസ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ പാസിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളപ്പോൾ ഗ്രൗണ്ട് പാസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കി, അതുപോലെ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് ഈ ഒരു പാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. അതിനുശേഷം കുറച്ച് ഫാൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള പാസിംഗ് സ്കിൽസ് പറഞ്ഞു തന്നു. അതുപോലെ ഈ ഒരു പാസിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും ഡുവോ ആയിട്ടുള്ളതും ടീമായിട്ടുള്ളതും ഡ്രിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ ഈ ഒരു പാസിംഗ് സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക.